ഹലോ അസ്സലാമു അലൈക്കും. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈദ് വ്ളോഗായിരിക്കും. അപ്പോൾ ഈദിന് ഇന്ന് എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്ന കാണാനാണ് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, എല്ലാവരെയും എന്താണ് ഇഫ്താറും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഉഷാറായിരുന്നു? നമ്മളതും ഇവിടെ അൽഹംദുലില്ലാ എല്ലാം ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. കുറച്ച് ലോങ് അവേഴ്സാണ്, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസം പെരുന്നാൾ ദിവസമാണ്. അപ്പം ഇന്ന് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ കാണാം. ചെറിയ വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, എനിക്കറിയില്ല അതെങ്ങനെയായിരിക്കും പോകുന്നതെന്ന്. അപ്പോൾ എല്ലാവരും കാണാം, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഇവിടെ ഞങ്ങൾ നിസ്കരിക്കാൻ വന്നതാണ് ഇത് ആന. അപ്പം നല്ല തിരക്കായിരുന്നു. തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിരക്ക് വരുന്നേ ഉള്ളൂ, എല്ലാവരും വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. 10 മണിക്കാണ് ഇവിടെ നിസ്കാരം. അപ്പം പല എന്താ നാട്ടിൽ നിന്നും ഉള്ള ആൾക്കാരുണ്ട്, പാകിസ്ഥാനും ബംഗ്ലാദേശും അങ്ങനെ കുറേ പല പല നാട്ടിലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇല്ല ആ ഒരു സമയം, നല്ലൊരു ടൈമായിരുന്നു കേട്ടോ. അപ്പം കുറേ പേരെ പരിചയപ്പെടാനൊക്കെ പറ്റി. അപ്പം അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. എന്തായാലും ഇനി നമ്മളിത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. അപ്പം അതൊക്കെ കാണാം. എന്തായാലും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇത്രയും വലിയൊരു ക്രൗഡ് കൊറോണ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പോകാൻ പറ്റിയിട്ടില്ല, കാരണം കൊറോണ ഭയങ്കര, ഇപ്പോഴും എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ഇപ്രാവശ്യം ഞങ്ങൾ പോയി എല്ലാവരും കൂടി. അപ്പം കണ്ടില്ല, എല്ലാവരും ഇതാ നല്ല ബിസിയാണ് എല്ലാവരും. എല്ലാം ഇങ്ങനെ ഭയങ്കര വർത്തമാനം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അവൾ വീട്ടിൽ ഭയങ്കര അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ചിക്കൻ കറിയും എന്താണ് മട്ടൻ ചോപ്സും പിന്നെ പത്തിരിയും ബട്ടൂരയും പിന്നെ എന്താണ് ബ്രെഡും പൊരിച്ചതില്ലേ, അങ്ങനെ അങ്ങനെയൊക്കെ അടിപൊളി ഫുഡായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ എപ്പോഴും കുക്ക് ചെയ്തിട്ട്, നമ്മൾ തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് എപ്പോഴും കഴിക്കുമ്പം വേറൊരാൾ കുക്ക് ചെയ്ത് തരുമ്പോൾ നല്ല ഒരു രസമാണ് ശരിക്കും. അപ്പോൾ ഞാൻ ശരിക്കും നല്ലോണം എൻജോയ് ചെയ്ത്. പിന്നെ എന്ന് പറയാൻ ഇവിടെ നിന്ന് നമ്മളധികം പുറത്തുനിന്നൊന്നും ഫുഡ് ഇങ്ങനെ ഓർഡർ ചെയ്യുക, കാരണം നമ്മൾ ആ ഒരു ടേസ്റ്റിലെ ഫുഡൊന്നും അധികം ഇവിടെ ഉണ്ടാവാറില്ല. ഉണ്ടാവാറുണ്ട്, ഒരു ലണ്ടനിലേക്കൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊന്നും അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ സമൂസ പൊറോട്ട അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പത്തിരി. അപ്പം ഖത്തറിലൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാം ഓർഡർ ചെയ്ത് നമുക്ക് വരുത്തിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ എടുത്തു വെക്കുകയാണ്. അപ്പം അങ്ങനെ, അപ്പം പിന്നെന്താ ഞാൻ പറയാൻ പോയത്, അപ്പോൾ അതൊക്കെയാണ് ഈ വിശേഷങ്ങൾ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം ഇങ്ങനെ നോമ്പിന് ഫുള്ളും നമ്മൾ തന്നെ ഇങ്ങനെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് ഇങ്ങനെ നമ്മളെ ഫുഡൊന്നും കഴിച്ചിട്ടേ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറേ വലിയ ലോങ് നോമ്പായതുകൊണ്ട് അതും നല്ല ടയർഡായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതങ്ങനെ എല്ലാ ഫുഡുകളും ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെയുണ്ട്. ചെറിയൊരു വ്ളോഗ് കേട്ടോ, ഞാൻ എന്താ ചെയ്യുന്നത് അങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അത്രേ ഉള്ളൂ, അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് വീഡിയോ എടുക്കുക അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇത് പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഇത് കറീൻ്റെ കൂടെയൊക്കെ കുട്ടി കഴിക്കാൻ. അപ്പം അങ്ങനെ, അപ്പോൾ ചായയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരെയും വിളിച്ചാൽ മതി, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്.
വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, നല്ല ടയേർഡാണ്. നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്ന നല്ല രസമുണ്ടായിരുന്നു. അപ്പം കുറേ ഫുഡ് കഴിച്ച് കുറേ ഫോട്ടോ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു എന്തായാലും. അപ്പം ഇവിടെ ഇപ്പം സ്പ്രിങ്ങായി സമ്മറായി വരികയാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെതായൊരു എന്താ പറയുക വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത്. അപ്പം നിങ്ങളും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടുന്ന് എല്ലാവരും വീട്ടിലേക്ക് ഇറങ്ങി. ഞാനിങ്ങനെ ഇതൊന്നും അവസാനിപ്പിക്കണമല്ലോ വീഡിയോ. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കിയൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.